അവൻ്റെ പേര് റോയ് ജോസഫ് എന്നാണ്. അവനെ സുഹൃത്തുക്കളിടയിൽ വിളിക്കുന്നത് ആദിക്കുട്ടൻ എന്നാണ്. ആദിക്കുട്ടനായാലും ശരി, ഏത് കുട്ടനായാലും ശരി, ഇന്ത്യൻ പൗരത്വമുള്ള സ്ത്രീകളെയൊക്കെ നിന്റെ വായി തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിനക്ക് വാങ്ങിത്തരും, നിന്റെ കയ്യിൽ വിലങ്ങ് പൂട്ടിട്ട് കാരാഗ്രഹത്തിലടയ്ക്കും. കഴിഞ്ഞ ദിവസം ബിബിൻ എന്നുപേരുള്ള ഒരുത്തന്റെ വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവിടെ തൊഴിലെടുത്ത് ജീവിക്കുവാൻ എത്തിയ സ്ത്രീകളെ കൂടെ കിടക്കുവാൻ വിളിച്ചു. അവർ വിസമ്മതിച്ചപ്പോൾ അവരെ തെറി പറയുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം ഞങ്ങൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ആ വാർത്തയ്ക്ക് പിന്നാലെ അവൻ്റെ പേര് റോയ് ജോസഫ് എന്നാണ്. അവനെ സുഹൃത്തുക്കളിടയിൽ വിളിക്കുന്നത് ആദിക്കുട്ടൻ എന്നാണ്. ആദിക്കുട്ടനായാലും ശരി, ഏത് കുട്ടനായാലും ശരി, അവൻ കഴിഞ്ഞ ദിവസം കോട്ടയം സ്വദേശിയായ ഒരു പെൺകുട്ടിയെ സമാനമായ രീതിയിൽ ആ കുട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും അവളെ അസഭ്യം പറയുകയും അവളുടെ പേരെടുത്തുകൊണ്ട്, അതും അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ പേരെടുത്തുകൊണ്ട് ആ കുട്ടിയെ സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തുകയും ആ ഓഡിയോ ക്ലിപ്പടക്കം മറ്റ് പലർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ CMO ഓഫീസിലും പിന്നെ ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ വാർത്ത ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. അവൻ്റെ പേര് റോയ് ജോസഫ്. ഇവൻ പറയുന്നത് UK ഇവൻ നാട്ടുരാജാവാണ്, അതുകൊണ്ട് അവൻ അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ്. ഞങ്ങൾ ചോദിച്ചു, നമുക്കറിയാത്ത എന്ത് റൈറ്റാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് 50,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ് അവന് സ്വന്തമായി ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഈ ആദിക്കുട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ പൗരത്വമുള്ള സ്ത്രീകളെയൊക്കെ നിന്റെ വായി തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞാൽ നീ ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് ഇത്തരം നിയമവിരുദ്ധമായ ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്താലും നിന്നെ ഇവിടെ കൊണ്ടുവരും ഈ നാട്ടിൽ, എന്നിട്ട് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിനക്ക് വാങ്ങിത്തരും, നിന്റെ കയ്യിൽ വിലങ്ങ് പൂട്ടിട്ട് കാരാഗ്രഹത്തിലടയ്ക്കും. പിന്നെ ആദിക്കുട്ട, നിനക്കിനിയും നേരം വെളുത്തിട്ടില്ല.